രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചും വിമർശിച്ചുമായിരുന്നു ബി ജെ പി നേതാവ് നിഷികാന്ത് ദുബെയുടെ പ്രസംഗം. പ്രമേയം അവതരിപ്പിച്ച് പ്രസംഗിക്കാൻ രാഹുൽ ഗാന്ധി എത്താത്തത് എഴുന്നേക്കാൻ വൈകിപ്പോയതുകൊണ്ടെന്നായിരുന്നു പരിഹാസം. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കില്ല. പ്രധാനമന്ത്രി സഭയിലെത്തിയതിനു ശേഷമാകും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമെന്നാണ് ലഭിക്കുന്ന സൂചന. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, സുപ്രിയ സുലേ സംസാരിക്കുകയായിരുന്നു, ഇപ്പോൾ സംസാരം കഴിഞ്ഞോ? വീണ്ടും സംഘർഷഭരിതമാണോ? സ്മിത, ഈ അവിശ്വാസ പ്രമേയത്തിൽ ഉള്ള ചർച്ചകൾ ഇടയ്ക്കിടെ സംഘർഷഭരിതമാകുന്നതാണ് ഈ ചർച്ചയ്ക്കിടെ എല്ലാം തന്നെ നമ്മൾ കണ്ടത്. ഈ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച ആരംഭിച്ച ഉടൻ തന്നെ സംഘർഷഭരിതമായിരുന്നു സഭാതലം. പ്രധാനമായും രാഹുൽ ഗാന്ധി സംസാരിക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അത് രേഖാമൂലം അറിയിച്ച ശേഷം പിന്നീട് ഈ പ്രമേയത്തിന്റെ അവതാരകനായ ഗൗരവ് ഗൊഗോയ് തന്നെ സംസാരിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ഗൗരവ് ഗൊഗോയ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി തന്നെ ഇതിൽ തടസ്സവുമായി രംഗത്തെത്തുകയുമായിരുന്നു. രാഹുലിന്റെ പ്രസംഗമാണ് തങ്ങൾ കാത്തിരുന്നത് എന്ന് ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ തടസ്സവാദം ഉന്നയിച്ചത്. തുടർന്ന് സംസാരിച്ച ഗൗരവ് ഗൊഗോയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് എന്നിവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. പ്രധാനമന്ത്രിയോട് 3 ചോദ്യങ്ങൾ ചോദിച്ച അദ്ദേഹം ബിരേൻ സിംഗ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ, മയക്കുമരുന്ന് മാഫിയയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഈ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യയും കാർഗിൽ ജവാന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അതിക്രമങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് എന്നടക്കമുള്ള മണിപ്പൂരിലെ സാഹചര്യങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗൗരവ് ഗൊഗോയ് സംസാരിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ തകർക്കുകയാണ് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായത് എന്ന് അദ്ദേഹം ആരോപിച്ചു. മണിപ്പൂരിൽ ലക്ഷക്കണക്കിന് വെടിയുണ്ടകളും ആയുധങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. ഇത് രാജ്യരക്ഷയുടെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആഭ്യന്തരമന്ത്രി 51-അംഗ സമിതിയെ രൂപീകരിച്ചെങ്കിലും ഒരു തവണ പോലും സമിതി യോഗം ചേർന്നില്ല. 15 ദിവസത്തിന് ശേഷം മടങ്ങിയെത്താം എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി പിന്നെ എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിച്ചില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. സംസ്ഥാന സർക്കാരും ആഭ്യന്തര മന്ത്രാലയവും നിഷ്ക്രിയമാണ്. ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വെവ്വേറെ എന്തുകൊണ്ട് ചർച്ചകൾ നടത്തുന്നു, ഇരു വിഭാഗങ്ങളെയും ഒന്നിച്ചിരുത്തി എന്തുകൊണ്ട് ചർച്ച നടത്തുന്നില്ല എന്നും ഗൗരവ് ഗൊഗോയ് ചോദ്യം ഉന്നയിച്ചു. ഈ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കുറിച്ച് താൻ പറഞ്ഞപ്പോൾ വിമർശനമുണ്ടായില്ല. എന്നാൽ ഒരു വ്യവസായിയെ കുറിച്ച് പറഞ്ഞാൽ അത് പ്രതിഷേധത്തിന് കാരണമാകും എന്ന് ഉന്നയിച്ചുകൊണ്ട് അതിരൂക്ഷമായി തന്നെ സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് ഗൗരവ് ഗൊഗോയ് ചെയ്തത്. ചൈനീസ് അതിർത്തി വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ ഗൗരവ് ഗൊഗോയ് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സർക്കാരിന് ശക്തമായ മറുപടി നൽകുകയും ഇന്ത്യ പരാമർശ വിവാദത്തിലുള്ള വിശദീകരണം നൽകാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നിഷികാന്ത് ദുബെ മറുപടിയുമായി ബി ജെ പി അംഗം നിഷികാന്ത് ദുബെ എത്തിയ ഘട്ടത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. കഴിഞ്ഞ ദിവസം ചൈനീസ് ബന്ധം ആരോപിച്ചുകൊണ്ട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്ത ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ട വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഈ വിഷയം ഒപ്പം തന്നെ ഗൗരവ് ഗൊഗോയ് സംസാരിച്ച ഘട്ടത്തിൽ ഭൂരിഭാഗവും സ്പീക്കറുടെ മുഖമാണ് ലോക്സഭാ ടി വി കാണിച്ചത് എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് സംസാരിച്ച നിഷികാന്ത് ദുബെ പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ ഗൗരവമുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിരിക്കുന്നു. CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന് എതിരെ ചൈനീസ് ബന്ധം ആരോപിച്ചിരിക്കുകയാണ് ഈ നിഷികാന്ത് ദുബെ തന്റെ പ്രസംഗത്തിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോപണങ്ങൾ ഉയർന്ന വിവാദ വ്യവസായി, ചൈനീസ് ബന്ധമുള്ള വിവാദ വ്യവസായിയുമായി പ്രകാശ് കാരാട്ട് നടത്തിയ 1000-കണക്കിന് ഇമെയിൽ സന്ദേശങ്ങൾ താൻ വേണമെങ്കിൽ സഭയിൽ ഹാജരാക്കാം എന്ന് നിഷികാന്ത് ദുബെ വെല്ലുവിളിച്ചു. ഒപ്പം തന്നെ ഈ CPIM ഒരു ഘട്ടത്തിലും BJP സഖ്യമുണ്ടാക്കിയിട്ടില്ല എന്നും അത് കോൺഗ്രസ് ആണ് ഉണ്ടാക്കിയത് എന്നും, ഒപ്പം തന്നെ മുസ്ലിം ലീഗ് രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി പ്രവർത്തിച്ച പാർട്ടിയാണ്, ആ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് എന്നുമുള്ള വിമർശനങ്ങൾ നിഷികാന്ത് ദുബെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറയുകയാണ് വേണ്ടത് എന്നും, ജനങ്ങളോടുള്ള ദ്രോഹമാണ്, ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്. വിശ്വാസ പ്രമേയ ചർച്ചയിലുടനീളം ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രതിപക്ഷം. പ്രതിപക്ഷത്തെ ശക്തമായി പ്രതിരോധിച്ച് ഭരണപക്ഷത്തു നിന്നുള്ള നേതാക്കളും സഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. പല സമയത്തും സംഘർഷഭരിതമാകുന്നുണ്ട് പാർലമെന്റ്.